പ്രേക്ഷകർക്ക് വളരെയേറെ സുപരിചിതമായ സീരിയൽ നടിയാണ് വിജയകുമാരി. വിജയകുമാരി ഒരു വില്ലത്തിയായിട്ടാണ് സീരിയലുകളിൽ പ്രത്യക്ഷപ്പെടാറുള്ളത്. അമ്മ കഥാപാത്രങ്ങളിലൂടെയാണ് താരം പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയത്. വില്ലത്തി സ്വഭാവമുള്ള കഥാപാത്രങ്ങളാണ് താരം അവതരിപ്പിക്കുന്നതെങ്കിലും വിജയകുമാരിയെ കുടുംബ പ്രേക്ഷകർക്കും സീരിയൽ പ്രേക്ഷകർക്കും സിനിമാ പ്രേക്ഷകർക്കും ഇഷ്ടമാണ്. ഗംഭീരമായ അഭിനയ പ്രകടനമാണ് താരം കാഴ്ചവെക്കാറുള്ളത്. നാടകത്തിലൂടെയാണ് വിജയകുമാരി അഭിനയ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. മിനിസ്ക്രീനിൽ ഇപ്പോൾ സജീവമായി തന്നെ തുടരുകയാണ് വിജയകുമാരി. സീരിയലുകളിലെ പോലെ തന്നെ സിനിമയിലും താരം തിളങ്ങിയിരുന്നു. പാട്ടിലും കഴിവ് തെളിയിക്കാൻ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നാടകം, സംഗീതം, സിനിമ, സീരിയൽ തുടങ്ങി എല്ലായിടത്തും ശോഭിക്കാൻ ദൈവം സഹായിച്ചിട്ടുണ്ടെന്ന് പലപ്പോഴായി താരം ആരാധകരെ അറിയിച്ചിട്ടുണ്ട്. സുപരിചിതമായ ഒരു മുഖവും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളും തന്നെയാണ് താരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ സീരിയലുകളിൽ തിളങ്ങി നിൽക്കുന്ന ഈ വില്ലത്തി ആരാധകരുടെ മുന്നിൽ മനസ്സ് തുറന്നിരിക്കുന്നു. ഇപ്പോൾ താരത്തിന്റെ ഒരു ദിവസം എങ്ങനെ ഉണ്ടാകുമെന്ന് ഒരു ചാനൽ പരിപാടിക്കിടയിലെത്തി പറഞ്ഞിരുത്തിയിരിക്കുകയാണ് താരം. തന്റെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവച്ചെത്തിയിരിക്കുകയാണ്. സീരിയലിൽ താൻ ചെയ്യുന്ന കഥാപാത്രങ്ങളെല്ലാം വില്ലത്തി സ്വഭാവമുള്ളതാണെന്നും ജീവിച്ചു പോകണ്ടേയെന്നുമാണ് തമാശ രൂപേണ താരം ചോദിക്കുന്നത്. പ്രണയവിവാഹമായിരുന്നു തന്റേത്. രമേശേട്ടൻ നാടകത്തിൽ എന്റെ നായകനായി അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പ്രണയത്തിലായി. വീട്ടുകാർ എതിർത്തു. പിന്നെ സന്തുഷ്ട കുടുംബമായി ഞങ്ങൾ മാറുകയാണ് എന്നാണ് പറയുന്നത്. പാട്ടുകാരിയായിട്ട് തുടക്കം. ഗാനമേളയ്ക്ക് പോകാറുണ്ടായിരുന്നു. ഒരു കാലത്ത് അതെന്റെ ഒരു പ്രൊഫഷൻ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊക്കെ വിട്ടുവെന്ന് താരം തന്റെ പ്രൊഫഷനെക്കുറിച്ചും തന്റെ പാട്ടിനെക്കുറിച്ചും പറയുന്നുണ്ട്. പ്രണയജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴും തന്റെ ജീവിതത്തിൽ നടക്കുന്ന പല സന്ദർഭങ്ങളെയും പല കാര്യങ്ങളെയും കുറിച്ചും താരം തുറന്നു പറയാൻ ഒരു മടിയും കാട്ടുന്നില്ല. എന്നാലും ഒരു രണ്ടുപേരും പാടാൻ പറഞ്ഞാൽ പോലും ഞാൻ പാടുപെടും. എനിക്ക് 13 വയസ്സുള്ളപ്പോൾ ശ്രീനാരായണ ഗുരു എന്ന ചിത്രത്തിൽ അഭിനയിച്ചു തുടങ്ങി. ശ്രീനാരായണ ഗുരുവിന്റെ സഹോദരിയായിട്ട് അഭിനയിച്ചു. 10-22 വർഷം നാടകത്തിൽ സജീവമായി. അതിനുശേഷം സീരിയലിൽ. അമ്മ വേഷത്തിലാണ് ആദ്യം സീരിയലിൽ അഭിനയിക്കുന്നത്. കാലടി ഓമൻ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. 10-18 വർഷത്തെ പരിചയമാണുള്ളത്. ചേച്ചിയും നാടകത്തിലുണ്ടായിരുന്നു. പ്രസന്ന എന്നാണ് ചേച്ചിയുടെ പേര്. സായികുമാറിന്റെ ആദ്യ ഭാര്യ നടി വൈഷ്ണവിയുടെ അമ്മയുമായിരുന്നു ചേച്ചി പ്രസന്ന. ടി എസ് രാജു എന്റെ ഭർത്താവാണെന്ന് പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെന്നും അത് ഞങ്ങൾ ചെയ്ത കഥാപാത്രങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണെന്നും ഭൂരിഭാഗം സീരിയലിലും അങ്ങനെ ആയിരുന്നു പേരായി വന്നതെന്നും താരം തന്നെ കൂട്ടിച്ചേർക്കുന്നു. ഞാൻ അദ്ദേഹമായിട്ട് ഭാര്യയായി കൂടുതൽ സീരിയലുകളിൽ അഭിനയിച്ചു. അതുകൊണ്ട് എന്റെ ഭർത്താവ് അദ്ദേഹമാണെന്ന് പലരും തെറ്റിദ്ധരിച്ചിരുന്നു. അങ്ങനൊരു പതിവ് സീരിയലിലും സിനിമയിലും ഉണ്ടല്ലോ എന്ന് താരം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒരിക്കൽ പെട്രോൾ പമ്പിൽ പോയപ്പോൾ ഒരു സ്ത്രീ എന്നെ തുറച്ചു നോക്കി. ആരുടെ കൂടെയാണ് ഞാൻ പോകുന്നതെന്ന് ചിന്തിച്ചു നോക്കുകയായിരുന്നു. എന്നിട്ട് ഭർത്താവ് എവിടെയെന്ന് ചോദിക്കുകയും ചെയ്തു. ഇതാണ് എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞപ്പോൾ ടി എസ് രാജു എവിടെയെന്നായിരുന്നു മറു ചോദ്യം. എന്നാൽ രമേശ് ആണ് എന്റെ ഒറിജിനൽ ഭർത്താവെന്ന് വിജയകുമാരി പറഞ്ഞു. ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നതായി അഭിനയിച്ച നാടകത്തിൽ വിജയകുമാരിയുടെ നായകനായി രമേശ് എത്തിയതോടെ ആയിരുന്നു പ്രണയം പൂത്തുലഞ്ഞതെന്നും ഈ പരിപാടിക്ക് ഒരു മടിയുമില്ലാതെ ഇപ്പോൾ താരം തുറന്നു പറയുകയാണ്. ഇരുവരും പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും ഒക്കെ തന്നെയും വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് എതിർപ്പായിരുന്നുവെന്നും പക്ഷെ ഇപ്പോൾ ഇരു കുടുംബങ്ങളും സന്തോഷമായി തന്നെ മുന്നോട്ട് പോകുന്നുവെന്നും താരം തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അങ്ങനെ തന്നെ കഴിഞ്ഞു പോകാനാണ് ഞങ്ങളുടെ ആഗ്രഹമെന്നും അത് ഒരു ഭാഗ്യം തന്നെയായി കാണുന്നുവെന്നും കൂട്ടിച്ചേർക്കുന്നു. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ